നമസ്കാരം. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന ഒരു റിപ്പോർട്ട് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നുമല്ല, US ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പിനെ കുറിച്ചാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യക്കൊപ്പം ബംഗ്ലാദേശിനും US ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തെന്നാൽ, റോഹിംഗ്യൻ അഭയാർത്ഥി പ്രശ്നം വീണ്ടും തലപൊക്കിയേക്കാം എന്ന് തന്നെയാണ് US ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ മ്യാൻമറിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ കലാപമുണ്ട്. ഈ കലാപം അയൽ രാജ്യങ്ങളെ ബാധിക്കും, അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾ കൃത്യമായ മുൻകരുതൽ എടുക്കണമെന്ന് തന്നെയാണ് US പറഞ്ഞിരിക്കുന്നത്. അതിൽ അവർ ഏറ്റവും അധികം സ്ട്രെസ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി വിവരം പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യയോട് തന്നെയാണ്. മ്യാൻമറിലെ റാഖൈൻ സംസ്ഥാനത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മുന്നറിയിപ്പ് കൊടുത്തത് എന്ന് നമുക്കറിയാം. അവിടുത്തെ സുരക്ഷാ സാഹചര്യം വഷളായ നിലയിൽ എത്രയും പെട്ടെന്ന് സ്വന്തം രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വരിക എന്ന നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയത്. കാരണം വരും ദിവസങ്ങളിലൊക്കെ മ്യാൻമറിൽ ഇന്റർനെറ്റ് സേവനം ഉൾപ്പെടെ വിച്ഛേദിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാരോട് പറഞ്ഞിരുന്നു. നിലവിൽ എന്തായാലും അവശ്യ സാധനങ്ങളുടെ ക്ഷാമം ഉൾപ്പെടെ മ്യാൻമറിൽ നേരിടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം, 2021 ഫെബ്രുവരിയിലാണ് അട്ടിമറിയിലൂടെ സൈന്യം അധികാരം പിടിച്ചെടുത്തത്. അതിന് ശേഷം ജനാധിപത്യം രാജ്യത്ത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മ്യാൻമർ വ്യാപകമായ അക്രമങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മ്യാൻമറുമായുള്ള നമ്മുടെ അതിർത്തി, ഏകദേശം 1643 കിലോമീറ്ററോളം വരുന്ന അതിർത്തി, പൂർണ്ണമായും സുരക്ഷാ വേലി കെട്ടാനുള്ള പദ്ധതികളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഈ മ്യാൻമറിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പിനോടൊപ്പം തന്നെ മാലിദ്വീപിന്റെ വിഷയവും മറ്റും US കാര്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പും ഇന്ത്യക്ക് നൽകുന്നുണ്ട്. കാരണം ഈ മാലിദ്വീപിലും മറ്റും ചൈനയുടെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അവരുടെ പ്രാതിനിധ്യം വളരെ അധികം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിൽ വളരെ ഒരു പ്രത്യാശ നൽകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്ക ഒരു ഹിസ്റ്റോറിക് കംബാക്ക്, അഥവാ ചരിത്രപരമായ തിരിച്ചു വരവ് നടത്തുമെന്നുകൂടി അവർ പറയുന്നുണ്ട്. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അവിടെ രാഷ്ട്രപതിയുടെ വീട് പിടിച്ചെടുക്കുന്നു, പ്രതിഷേധക്കാർ അദ്ദേഹത്തിന് നീന്തൽ കുളത്തിൽ ചെന്ന് നീന്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നു. ഇങ്ങനെ തെരുവുകളിലും മറ്റും വലിയ കലാപം ശ്രീലങ്കയിൽ ഉണ്ടായ അവിടെ പരീക്ഷ നടത്താനുള്ള പേനയും പേപ്പറും, അല്ലെങ്കിൽ ആ മഷി വാങ്ങാനുള്ള പൈസ പോലും സർക്കാരിനുണ്ടായിരുന്നില്ല എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ശ്രീലങ്ക തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സമീപകാലത്ത് ശ്രീലങ്കയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ശ്രീലങ്ക വ്യത്യസ്തമാണ് എന്ന് അറിയാൻ സാധിക്കും. കാരണം ഇപ്പോൾ കറൻസിക്ക് അവിടെ വീണ്ടും മൂല്യം ഇടിയാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വിനോദസഞ്ചാരത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ടൂറിസത്തിൽ നിന്നും കൂടുതൽ വരുമാനം നേടാനും ശ്രീലങ്ക പഠിച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചൈനയെ കൃത്യമായ കയ്യകലത്തിൽ നടത്താൻ ഇപ്പോൾ ശ്രീലങ്ക പഠിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അങ്ങനെ കുറെ അധികം വിഷയങ്ങൾ US ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യക്കുള്ള ഈ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. പ്രത്യേകിച്ചും മ്യാൻമറിൽ നിന്നുള്ള സാഹചര്യം എപ്പോൾ വേണമെങ്കിലും കൂടുതൽ വഷളായേക്കാം, റോഹിംഗ്യൻ അഭയാർത്ഥി പ്രശ്നം വീണ്ടും തലപൊക്കിയേക്കാം എന്ന് തന്നെ അവർ പറയുമ്പോൾ കേന്ദ്രവും ശക്തമായ നിരീക്ഷണം ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, UCT മലയാളം.